വീണ്ടും ഒരു കാലവർഷം കൂടി ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചിന്നാർപുഴയിൽ വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ പാലങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും നീക്കുന്നതിനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ഇതിനു പുറമെ പുഴയിലെ ചെളിയും മണലും നീക്കം ചെയ്യാത്തതിനാൽ ചെറിയ മഴയിൽ പോലും പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. കാലവർഷം അടുക്കുന്നതോടെ തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കല്ലാർ ഇരട്ടയാർ ഡാമുകൾ തുറന്നാൽ ജലമൊഴുകിയെത്തുക ചിന്നാർപുഴയിലേക്കാണ്. 2018 അതിനുശേഷവും മുൻപുമെല്ലാം ഉണ്ടായ പ്രളയങ്ങളിൽ തകർന്നടിഞ്ഞ പാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പുഴയിൽ തന്നെ അടിഞ്ഞുകിടക്കുന്നു. 2018 ശേഷമുണ്ടായ പ്രളയങ്ങൾ, പാഠം പഠിപ്പിക്കാത്ത സർക്കാർ സംവിധാനങ്ങൾ, പുഴയിലെ ചെളിയും മണലും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിന് പോലും തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ചിന്നാർ പുഴയിൽ മാത്രം നിരവധി പാലങ്ങളാണ് തകർന്നു കിടക്കുന്നത്. ഇതിനു പുറമെ 2018 തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണം ഉൾപ്പെടെ നീളുകയുമാണ്. 2018 പ്രളയകാല ശേഷം ഈ നദികളോ പുഴകളോ ഒന്നും വൃത്തിയാക്കാതെ കൊണ്ട് മണൽ വാരാനോ ചെളി കൂടിക്കിടക്കുന്നത് ചെളി അടിഞ്ഞു കിടക്കുന്നത് നീക്കം ചെയ്യാനോ ഒന്നും തയ്യാറാകാത്തത് കൊണ്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ ആറിൻ്റെ ഇരുകരകളിലും വെള്ളം മുറ്റി അവിടെയുള്ള ആദായങ്ങളും എല്ലാം നശിച്ചു പോവുകയും ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. കൂടാതെ കൊണ്ട് അനവധി പാലങ്ങൾ ആ പ്രളയത്തിലൂടെ നശിച്ചു പോയിട്ടുണ്ട്. ആ പാലങ്ങളൊന്നും തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു പാലങ്ങളും പുനർനിർമ്മിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ ഈ പാലങ്ങളൊക്കെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഈ നദികളിലെ അഴുക്കുകളും മാലിന്യങ്ങളും എല്ലാം നീക്കി മണലുകളും എല്ലാം നീക്കി നല്ല രീതിയിൽ വെള്ളം സുഖമായിട്ട് ഒഴുകുവാനും അതിലൂടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റുന്നതിനും തയ്യാറാകണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഒരു കാലവർഷം കൂടിയെത്തുമ്പോൾ പുഴയുടെ കരകളിലുള്ള തീരദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ചെറിയ ഒരു മഴയിൽ പോലും പുഴ കരകവിഞ്ഞൊടുക്കുന്നു. പുഴയുടെ ഇരുകരകളിലും നിൽക്കുന്ന മുളകൾ പുഴയിലേക്ക് മറിഞ്ഞു വീണ ജലത്തിന്റെ സുഗമമായിട്ടുള്ള ഒഴുക്കിനെ തടയുകയാണ്. ജില്ലയിലെ മറ്റു പുഴകളുടെ അവസ്ഥയും സമാനം തന്നെ. വീണ്ടും പ്രളയങ്ങളും നാശനഷ്ടങ്ങളും ആവർത്തിക്കാതെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച സുഗമമായി ജലം ഒഴുകുന്ന സാഹചര്യം പുഴകളിൽ ഒരുക്കണം എന്നാണ് പ്രദേശത്തുള്ളവരുടെ ആവശ്യം. റോസൻ പള്ളത്തുകൂടി, ഇടുക്കി വിഷൻ, മുരിക്കാശ്ശേരി.